AI ക്യാമറ അഴിമതി ഇടപാട് ലാവ്രിൻ അഴിമതിക്ക് സമാനമായതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അഴിമതിയുടെ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. AI ക്യാമറ ഇടപാടിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. UDF യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്തു. രണ്ടാം SNC ലാവ്ലിൻ കേസ് എന്നാണ് യോഗം ഇതിനെ വിശേഷിപ്പിച്ചത്. എല്ലാറ്റിൻ്റെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇന്ന് ചേർന്ന UDF യോഗം അഴിമതി ക്യാമറ വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്തു. ഈ സംസ്ഥാനത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഇത്. രണ്ടാം SNC ലാവ്ലിൻ എന്നാണ് UDF യോഗം ഇതിനെ വിലയിരുത്തിയത്. ഈ അഴിമതി ക്യാമറയെക്കുറിച്ച് സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് UDF നേതൃത്വ യോഗം ആവശ്യപ്പെടുകയാണ്. UDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, കെൽട്രോണിന്റെ ടെൻഡർ ഡോക്യുമെന്റ് പ്രകാരം ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറോ അല്ലെങ്കിൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറുടെ വെൻഡറോ മാത്രമേ ഇതിനകത്തെ ബിഡറായി വരാൻ പാടുള്ളൂ. അത് ലംഘിച്ചുകൊണ്ട് OEM അല്ലാത്ത OEMന്റെ ഓതറൈസ്ഡ് വെൻഡർ അല്ലാത്ത സ്ട്രിക് എന്ന കമ്പനിക്ക് ഈ ടെൻഡർ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് എന്തിന് വർക്ക് അവാർഡ് ചെയ്തു? രണ്ടാമത്തെ കാര്യം, ടെൻഡറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കോർ ആക്ടിവിറ്റീസ് എല്ലാം, അതായത് ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ ഇന്റഗ്രിറ്റി, കോൺഫിഗറേഷൻ ഓഫ് ദ എക്യുപ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും സബ് കോൺട്രാക്ട് നടത്താൻ പാടില്ല എന്ന് ടെൻഡർ ഡോക്യുമെന്റിൽ പറയുന്നു. ആ ടെൻഡർ ഡോക്യുമെന്റിലെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും, ഇത് ഏറ്റെടുത്ത കമ്പനി ഒന്നും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും സബ് കോൺട്രാക്ട് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? മൂന്നാമത്, മൂന്ന് കമ്പനികളാണ് സെലക്ട് ചെയ്തത്. അതിൽ L1 വന്നത് സ്വിഫ്റ്റ് എന്നുള്ള കമ്പനിയാണ്. രണ്ടാമത് വന്ന കമ്പനി അശോക ബിൽക്കോൺ ലിമിറ്റഡ് പാലങ്ങളും റോഡുകളും ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരെങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയി? മുഖ്യമന്ത്രി മഹാമൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ടെൻഡർ നിബന്ധന ലംഘിച്ച് എന്തിന് കരാർ നൽകി? സബ് കോൺട്രാക്ട് നൽകാനുള്ള സാഹചര്യം എന്താണ്? എന്തുകൊണ്ട് മന്ത്രിസഭാ നോട്ടിൽ നിന്ന് കമ്പനി വിവരങ്ങൾ മറച്ചുവെച്ചു? തുടങ്ങി UDFന്റെ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ പ്രതിപക്ഷം ഉയർത്തിയ 7 ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. നിബന്ധനകൾ ലംഘിച്ച് നടത്തിയ അഴിമതിയാണ് AI ക്യാമറ ഇടപാട്. SRIT കമ്പനി ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. വിണ്ണൂരം ഇനിയുയരേണം, പുതു സ്വപ്നങ്ങൾ ചിറകേറണം, കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ നിന്നുമേ. Kannur Cooperative.